നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് റിലേറ്റ് ചെയ്തിട്ട് പി എസ് സി മുൻകാലത്ത് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ദ റേഷ്യോ ഓഫ് മാസ് ടു വോളിയം ഇസ് നോൺ ആസ് സ്പെസിഫിക് വെയ്റ്റ് ഡെൻസിറ്റി സ്പെസിഫിക് വോളിയം നൺ ഓഫ് ദി അബവ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഡെൻസിറ്റിയാണ് സൊ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മാസ് കിലോഗ്രാം ആണ് വോളിയം മീറ്റർ ക്യൂബാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇനി സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയം ഡബ്ല്യു ബൈ വി അതാണ് സ്പെസിഫിക് വെയ്റ്റ് സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ വോള്യം ഓഫ് ഫ്ലൂയിഡ് ടു മാസ് ഓഫ് ഫ്ലൂയിഡ് സോ സ്പെസിഫിക് വോള്യൂം ഈക്വൽ ടു വോള്യൂം ബൈ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയും സോ ഡെൻസിറ്റിയും സ്പിസിക് വോളിയൂമും റെസിപ്രോക്കൽസ് ആണ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ സ്പെറിക്കൽ ഷെയ്പ്പ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് മെർക്കുറിസ് ഡ്യൂ ടു ഹൈ സർഫസ് ടെൻഷൻ ഹൈ ഡെൻസിറ്റി ഹൈ എഡീഷൻ ലോ വെയ്പഷർ അതിൻ്റെ കറക്റ്റ് ആൻസറ് ഹൈ സർഫസ് ടെൻഷൻ ആണ് ഇപ്പൊ നമുക്ക് സാധാരണ പി എസ് സിയിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ഡ്രോപ്ലെറ്റ്സിന്റെ സ്ഫെരിക്കൽ ഷേപ്പിന്റെ കാരണം എന്താണ് ലിക്വിഡിന്റെ ഡ്രോപ്ലെറ്റ്സിന്റെ സ്ഫെരിക്കൽ ഷേപ്പിന്റെ കാരണം അത് ഹൈ സർഫസ് ടൻഷൻ ആണ് ഇനി തേർഡ് ക്വസ്റ്റനിലേക്ക് പോയല്ലേ ദ കാപ്ലറി ഓർ ഡിപ്രഷൻ ഇൻ എ സ്മോൾ ഡയമീറ്റർ ട്യൂബിസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡയമീറ്റർ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ടെൻഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സർഫസ് ടെൻഷൻ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദി ഡയമീറ്റർ അതിൻ്റെ കറക്റ്റ് ആൻസർ ഇവിടെ ആണ് അതായത് കറക്റ്റ് ആൻസർ ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാപ്പില ആക്ഷൻ കാപ്പിലറി ആക്ഷൻ ഇസ് മെയിൻലി ഡ്യൂ ടു എഥസീവ് ആൻഡ് കൊഹിസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് കാപ്പിലറി ട്യൂബ് സർഫസസ് എന്നാണ് അതായത് ഈ കാപ്പിലറി ആക്ഷൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലിക്വിഡും ആ ട്യൂബിൻ്റെ സർഫസും തമ്മിലുള്ള എതിസീവ് ആൻഡ് കൊഹിസീവ് ഫോഴ്സിനെ ബേസ് ചെയ്തിരിക്കും അപ്പം എന്താണ് എഡിഷൻ എഡിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്സിമിലർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഓക്കെ അതായത് ലിക്വിഡ് ഫോർ എക്സാമ്പിൾ ലിക്വിഡ് മോളിക്യൂളും ട്യൂബിന്റെ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷൻ കൊഹിസീവ് ഫോഴ്സ് എന്നാൽ സിമിലർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുക അതാണ് കൊഹിസീവ് ഫോഴ്സ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്കിവിടെ താഴെ പറയുന്നത് ഇവിടെ ഒരു വാട്ടർ എടുത്തിട്ടുണ്ട് ഇവിടെ മെർക്കുറി എടുത്തിട്ടുണ്ട് ബീക്കേഴ്സിൽ വോട്ടറിന്റെ ബീക്കറിലേക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്തപ്പോൾ വാട്ടർ ട്യൂബിൻ്റെ മോളിക്യൂളിനെ പിടിച്ച് കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക അപ്പോൾ അവിടെ കാപ്പിലറി ആണ് ഉണ്ടാവുക അതായത് എഡിഷൻ ആണ് ഇവിടെ ഉള്ളത് എഡിസീവ് ആണ് കൂടുതലുള്ളത് ഇനി മർക്കുറീൻ്റെ ബീക്കറിലേക്ക് ട്യൂബ് താത്തി കഴിഞ്ഞാൽ മർക്കുറി അതിൻ്റെ മോളിക്യൂൾസിനെ തന്നെ അട്രാക്ട് ചെയ്ത് താഴേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി അതായത് കാപ്പിലറി ഉണ്ടാവുക സോ ഇവിടെ കൊഹിസീവ് ഫോഴ്സാണ് കൂടുതൽ ഓക്കെ പിന്നിവിടെ നമുക്ക് ഓപ്ഷൻ ഡി കറക്റ്റായിട്ട് തോന്നും അതായത് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ഡയമീറ്റർ അതായത് സ്മോൾ ഡയമീറ്റർ മുക്കി വെച്ച് കഴിഞ്ഞാൽ കാപ്ലറി കൂടും സെയിം ബീക്കറിൽ ലാർജ് ഡയമീറ്റർ ഉള്ള ഒരു ട്യൂബ് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൈസ് കുറവായിരിക്കും ആ ഒരു ഹൈറ്റ് കുറവായിരിക്കും അപ്പം നമുക്ക് വേണമെങ്കിൽ ഇൻവേഴ്സിലി പ്രൊപ്പോർഷൻ എന്ന് പറയാം പക്ഷേ ഇവിടെ സർഫസ് ടെൻഷനും കൂടെ അവിടെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ ഇത് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവിടെ എക്സ് എന്ന് കൊടുത്തത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗേജ് പ്രഷർ ഇൻ ഫ്ലോ സിസ്റ്റംസ് ആർ മെഷേർഡ് ബൈ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട് മാനോമീറ്റർ ആൻറോയിഡ് ബാരോമീറ്റർ വാക്യൂം ഗേജ് ബോർഡൻ ഗേജ് ഇവിടെയും കറക്റ്റ് ആൻസർ എക്സ് ആണ് കറക്റ്റ് ആൻസർ ഇല്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബോർഡൻ ഗേജും മാനോമീറ്ററും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്ലോ സിസ്റ്റത്തിലെ പ്രഷർ മെഷർ ചെയ്യാൻ കഴിയും ഓക്കെ അത് ഈ ആ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു കറക്റ്റ് ഒരു ആൻസർ അവിടെ അവർ തരാഞ്ഞത് ഇനി ആൻഡ്രോയിഡ് ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിറിക് പ്രഷർ അളക്കാനുള്ള ഒരു ഉപകരണമാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസിൻ കണ്ടെയ്ൻ ലിക്വിഡ് ലിക്വിഡ് കണ്ടെയ്ൻ ചെയ്യില്ല ഓക്കെ അങ്ങനെ എവിടെയെങ്കിലും ചോദിച്ചാൽ അത് ആൻഡ്രോയിഡ് ബാരോമീറ്റർ ആയിരിക്കും ഇനി വാക്വം ഗേജ് ആണെങ്കിലോ വാക്വം ഗേജ് ആണെങ്കിൽ അറ്റ്മോസ്ഫിറിക് പ്രഷറിലും താഴെയുള്ള പ്രഷർ മെഷർ ചെയ്യാനാണ് വാക്വം ഗേജസ് യൂസ് ചെയ്യുക അതായത് നെഗറ്റീവ് പ്രഷർ മെഷർ ചെയ്യാനാണ് വാക്വം ഗേജസ് യൂസ് ചെയ്യുക അടുത്ത ദിവസം വരുന്നത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻ ടേംസ് ഓഫ് വാട്ടർ കോളം ഇസ്റ്റ് എയ്റ്റ് മീറ്റർ ട്വൽവ് പോയിന്റ് മീറ്റർ ആൻഡ് ടെൻ പോയിന്റ് ത്രീ ത്രീ മീറ്റേഴ്സ് കറക്റ്റ് ആൻസർ ടെൻ പോയിന്റ് ത്രീ ത്രീ മീറ്റർ ആണ് ഓക്കെ അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ നമ്മുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ടാവും അത് എവിടെ പോയാലും ഒരു കോളം പ്രഷർ നമ്മൾ മുകളിൽ എക്സേർട്ട് ചെയ്യും അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് ഇവിടെ എഴുതിയത് വൺ നോട്ട് വൺ പോയിന്റ് ത്രീ ടു കിലോ പാസ്കൽ ഓക്കെ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ഒരു വാല്യൂ ആണ് വൺ നോട്ട് വൺ പോയിന്റ് ത്രീ ടു കിലോ പാസ്കൽ അത് വാട്ടർ കോളത്തിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ ടെൻ പോയിന്റ് ത്രീ ത്രീ മീറ്റർ ആണ് മർക്കുറീൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ അത് സെവൻ സിക്സ്റ്റി എം എം ഓഫ് എച്ച് ജി സെവൻ സിക്സ്റ്റി എം എം ഓഫ് മർക്കുറിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ വെലോസിറ്റി ഹെഡ് റെപ്രസെന്റിങ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഇസ് ഡിനോട്ടഡ് ബൈ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട് വി സ്ക്വയർ വി സ്ക്വയർ ബൈ ടു ജി വി സ്ക്വയർ ബൈ ടു കറക്റ്റ് ആൻസർ വരുന്നത് വി സ്ക്വയർ ബൈ ടു ജി ആണ് ഓക്കെ അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്നൊക്കെ പറയുന്നത് നമ്മൾ ബർണോളിസ് തിയറത്തിൽ ഒരു കാര്യമാണ് ബർണോളിസ് തിയറെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഫോർ എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയിങ് ഫ്ലൂയിഡ് ദ ടോട്ടൽ എനർജി വിൽ ബി റിമെയിൻ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ ഫ്ലോ നമ്മളൊരു ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എടുക്കുകയാണെങ്കിൽ അതിലേത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അവിടുത്തെ ടോട്ടൽ എനർജി സെയിം ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് ഡാറ്റം എനർജി ഇതിൻ്റെ മൂന്നിൻ്റെ സമ്മേഷൻ സെയിം ആയിരിക്കുന്നതാണ് ബർണോളജസ് ഇക്വേഷൻ പറയുന്നത് ഇവിടെ കൈനറ്റിക് എനർജീൻ്റെ ഒരു ഡിനോഷനാണ് നമുക്കിവിടെ വി സ്ക്വയർ ബൈ ടു ജി എന്ന് പറഞ്ഞത് അതുപോലെ പ്രഷർ എനർജി ആണെങ്കിൽ പി ബൈ ആണ് ഡാറ്റം ഹെഡ് ആണെങ്കിൽ അവിടെ സെഡ് എന്നാണ് എടുക്കുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പിറ്റോ ട്യൂബ് ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ മെഷറിങ് പിറ്റോ ട്യൂബ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് പ്രഷർ ഓഫ് ഫ്ലോ ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് വെലോസിറ്റി ഓഫ് ഫ്ലോ ടോട്ടൽ എനർജി അത് മെഷർ ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ആയിരിക്കും ഓക്കെ സോ നമുക്ക് പ്രഷറും ഡിസ്ചാർജ് അളക്കുന്ന യൂണിറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിവൈസസ് യൂസ് ഫോർ മെഷറിംഗ് ഫ്ലോ പ്രഷർ മാനോമീറ്റർ പിസോമീറ്റർ പ്രഷർ ഗേജസ് അപ്പൊ ഈ മൂന്നെണ്ണം പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ് ഇനി ഇവിടെ ഡിവൈസസ് യൂസ് ഫോർ മെഷറിംഗ് ഫ്ലോറൈറ്റ് ഫ്ലോറൈറ്റ് അഥവാ ഡിസ്ചാർജ് അളക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് വെഞ്ചുറി മീറ്റർ ഓർഫൈസ് മീറ്റർ നോച്ച് വെയർ ഓക്കെ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് മെഷറിങ് ഡിവൈസിനെ കുറിച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് ഒരു വീഡിയോ വരുന്നുണ്ട് അതുകൂടാതെ ഫ്ലോറേറ്റ് ഡിസ്ചാർജ് അടക്കാനുള്ള ഈ വെഞ്ചുറി മീറ്റർ ഓറഫൈസ് മീറ്റർ നോച്ച് ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട് സോ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ മുന്നോട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ സോ നമുക്കടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ദ ലാമിനാർ ഫ്ലോ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറഗുലർ മോഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവിംഗ് ഇൻ ലെയേഴ്സ് പാരലൽ ടു ബൗണ്ടറി സർഫസ് എക്സിസ്റ്റൻസ് ഓഫ് ഹെഡീസ് ഹയർ ഐനോൾസ് നമ്പർ ഓഫ് ഫ്ലോ ഇപ്പോൾ ലാമിനാർ ഫ്ലോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് മൂവിങ് ഇൻ ലെയേഴ്സ് പാരലൽ ടു ദി ബൗണ്ടറി സർഫസ് ആണ് അപ്പോൾ നമുക്ക് ആ ഫ്ലോ ഒന്ന് നോക്കാം ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ കണ്ടില്ല ഇവിടെ ഒരു പൈപ്പ് ആണ് ഈ പൈപ്പിൽ കൂടെ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകും വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് അപ്പോൾ നോക്കിയാൽ കാണാം സർഫസിന് പാരലായിട്ടാണ് ഓരോ ലെയറും പാസ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ അത് അത് ഇവിടെ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ ഇനി ടെർബുലൈൻ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞൊക്കെയാണ് ആ ഫ്ലോ പോവുക അതിനൊരു പ്രത്യേക അറേഞ്ച്മെൻറ് ഇല്ലാതെ ടർബുലൈൻ ഫ്ലോ പോവാം അപ്പോൾ ഓരോ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടില്ല ഇറഗുലർ മോഷൻ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഇവിടെ ഇറഗുലർ മോഷൻ ആണുള്ളത് ഓക്കെ ഇനി മൂന്നാമത്തെ എക്സിസ്റ്റൻസ് ഓഫ് എഡ്ഡീസ് എഡ്ഡീസ് പറഞ്ഞാൽ ഈ ഉള്ളിലുള്ള ഈ ചെറിയ ചെറിയ ആറോസ് അതായത് സോൾ ഇത് ഇങ്ങനെ കളിക്കും ഓക്കെ അവിടെ തന്നെ ഒരു ചുഴി ബാൻ ഇങ്ങനെ കളിക്കും അതിനാണ് നമ്മൾ എഡ്ഡീസ് എന്ന് പറയുന്നത് അത് നമുക്ക് ടെർബിനൽ ഫ്ലോയിലാണ് കാണാം പിന്നെ ഹൈ റൈനോൾസ് നമ്പർ ഓഫ് ഫ്ലോ അപ്പോൾ റൈനോൾസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലാമിനർ ഫ്ലോവും ട്രാൻസിഷൻ ഫ്ലോവും പിന്നെ അതുപോലെ ടെർബിനൽ ഫ്ലോവും ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യാനുള്ളൊരു നമ്പറാണ് റൈനോൾസ് നമ്പർ ഇവിടെ റൈനോൾസ് നമ്പർ ടൂ തൗസൻഡ് ത്രീ ഹണ്ട്രഡില് താഴെയാണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആയിരിക്കും ഫോർ തൗസൻഡിന് മുകളിലാണെങ്കിൽ അത് ടെർബുലൈൻ്റെ ഫ്ലോ ആയിരിക്കും ഇതിന് രണ്ടിന്റെ ഇടയിലാണെങ്കിൽ അതൊരു ട്രാൻസിഷൻ ഫ്ലോ ആയിരിക്കും നയൻത്ത് ക്വസ്റ്റ്യൻ ദ എനർജി ലോസ് ഇൻ എ പൈപ്പ് ലൈൻ ഇസ് ഡ്യൂ ടു വിസ്കസ് ആക്ഷൻ ഓൺലി സർഫസ് റഫ്നെസ് ഓൺലി ഫ്രിക്ഷൻ ഓഫേർഡ് ബൈ പൈപ്പ് വോൾ ആസ് വെല്ലുബൈസ്കക്ഷൻ ടർബുലിന്റെ ഷിയർ സ്ട്രെസ് എലോൺ എനർജി ലോസ് എങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത് പൈപ്പ് ലൈനിൽ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഫ്രിക്ഷൻ ഓഫേഡ് ബൈ പൈപ്പ് വോൾ ആസ് വെൽ ആസ് ബൈ വിസ്കസ് ആക്ഷൻ രണ്ടും ഫ്രിക്ഷൻ ഉണ്ടാവും വിസ്കസ് ആക്ഷൻ ഉണ്ടാവും അപ്പൊ നമുക്ക് എന്തൊക്കെ എനർജി ലോസസ് ഉണ്ട് എന്നുള്ളത് നോക്കാം എനർജി ലോസിന്റെ പൈപ്പ് ലൈൻ ആറ് ക്ലാസിഫൈഡ് ഇൻറ്റ് ടു മേജർ ലോസസ് ആൻഡ് മൈനർ ലോസസ് മേജർ ലോസിൽ വരുന്നതാണ് ഫ്രിക്ഷൻ എന്താണ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിനൊരു എനർജി ഉണ്ടാവും ഫ്ലോ ചെയ്യാനുള്ള എനർജി ഉണ്ടാവും ഇത് നമ്മൾക്ക് അതിൻ്റെ എക്സിറ്റിൽ എത്തുമ്പോൾ ആ എക്സിറ്റിൽ എത്തുന്ന എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും ഈ വെള്ളത്തിന പാർട്ടിക്കിൾസ് ഈ ഒരു വാളിൽ ഇങ്ങനെ ഫ്രിക്ഷൻ ആയിട്ട് പിടിച്ച് പിടിച്ച് ഇങ്ങനെ പോയിട്ട് അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും എന്താകും അതിന് തുടക്കത്തിലുള്ള ഒരു എനർജി അവിടെ നഷ്ടപ്പെടും അതാണ് ഈ എനർജി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ പിന്നെ മൈനർ ലോസ് എന്ന് പറഞ്ഞാൽ സഡൻ എൻലാർജ്മെന്റ് സഡൻ കോൺട്രാക്ഷൻ പൈപ്പ് ബെൻസ് ആൻഡ് ഫിറ്റിങ്സ് ഒബ്സ്ട്രക്ഷൻ പൈപ്പ് എൻട്രൻസ് ആൻഡ് എക്സിറ്റ് അതായത് ഇപ്പൊ സഡൻ പറഞ്ഞാൽ ഒരു റെഡ്യൂസർ കപ്പ്ളർ നോക്കിയാൽ മതി അതായത് രണ്ട് ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പ് ജോയിൻ ചെയ്യുന്നതാണ് റെഡ്യൂസർ കപ്പ്ലർ ഓക്കെ അപ്പൊ സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈപ്പിന്റെ ഏരിയ വലുതാവുക സഡൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈപ്പിന്റെ ഏരിയ ചെറുതാവുക അപ്പൊ അവിടെ വരുന്ന എനർജി ലോസ് പിന്നെ പൈപ്പ് ബെൻഡ് ഫിറ്റിങ്സ് ഇപ്പം നമുക്ക് പൈപ്പ് ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ബെൻസ് ഉണ്ട് പിന്നെ അതേമാതിരി യു ബെൻഡ് ഉണ്ട് എൽബോ ഉണ്ട് ടി ഉണ്ട് യൂണിയൻ ഉണ്ട് അങ്ങനെ കുറേ പൈപ്പ് ഫിറ്റിങ്സ് ഉണ്ട് ഓക്കെ അപ്പം അതില് അവിടെ കൂടെ പൈപ്പ് പൈപ്പ് കൂടെ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ലോസ് ടു ഒബ്സ്ട്രക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ ആണെങ്കിൽ വാൽവിന്റെ സ്റ്റെമ്മും അവിടെ ഉണ്ടാവും പ്രസന്റ് ആയിരിക്കും അപ്പം അതിൽ തട്ടി കുറച്ച് എനർജി ലോസ് ആവും ഓക്കെ പിന്നെ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് വെള്ളം ഒരു പൈപ്പിലേക്ക് കയറുമ്പോഴും പൈപ്പ് നിന്ന് ഇറങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഹെഡ് ലോസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ഗിവൺ ബൈ നമ്മൾ തൊട്ട് മുന്നോട്ട് സ്ലൈഡിൽ പറഞ്ഞൊരു കാര്യമാണ് മൈനർ ലോസിൽ വരുന്നതാണ് സഡൻ എക്സ്പാൻഷൻ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ അതിന്റെ ഇക്വേഷൻ ആണ് ഇപ്പൊ ഇവിടെ ഒരു ചോദിച്ചിരിക്കുന്നത് വി വൺ മൈനസ് വി ടു ഹോൾ സ്ക്വയർ ബൈ ടൂ ജി വി വൺ മൈനസ് വി ടു ഹോൾ ക്യൂബ് ബൈ ടു ജി വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ ബൈ ടു ജി ടു ഇൻറ്റു വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ ബൈ ജി അതിന്റെ ആൻസർ വരുന്നത് വി വൺ മൈനസ് വി ടു ഹോൾ സ്ക്വയർ ബൈ ടു ജി എന്നാണ് ഓക്കെ അപ്പൊ ഇതിനൊക്കെ ഈ ഹെഡ് ലോസിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോസിൽ അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോ ഹെഡ് ലോസ് സഡൻ എൻലാർജ്മെന്റ് അതുപോലെ സഡൻ കോൺട്രാക്ഷൻ പൈപ്പ് ബെൻഡ് ഒബ്സ്ട്രക്ഷൻ ഇതിൻ്റെ ഒക്കെ വിത്ത് ഫിഗറും അതിന്റെ ഇക്വേഷനും കറക്റ്റായിട്ട് അടുത്ത വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോഷൻ ഓഫ് ഡിസ്ചാർജ് സി ഡി ഇൻ ടേംസ് ഓഫ് സി വി ആൻഡ് സി സി നാല് ഓപ്ഷൻ ഉണ്ട് സി ഡി ഈ കൊല്ലം സി വി ബൈ സി 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 ഡി ഇക്കൊല്ലിൽ സി വി ഇൻ ടു സി 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 ഡി ഈക്വൽ ടു സി സി ബൈ സി വി ആൻഡ് നൺ ഓഫ് ദി ബോ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് സി ഡി ഈക്വൽ ടു സി വി ഇൻ ടു സി സി എന്നാണ് അപ്പൊ നമുക്കറിയാം ഈ ഒരു സി ഡി സി 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 വി എന്നൊക്കെ പറയുമ്പോ സി 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 വി എന്നൊക്കെ പറയുന്നത് ഓവർഫൈസ് മീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ് അപ്പൊ ഇവിടെ സി വി എന്ന് പറഞ്ഞാൽ കോവിഷൻ ഓഫ് വെലോസിറ്റി റേഷ്യോ ഓഫ് ആക്ച്വൽ വെലോസിറ്റി ടു തിയറിക്കൽ വെലോസിറ്റി അപ്പൊ നമുക്കറിയാം സി ഡിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് എന്താണ് ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയർട്ടിക്കൽ ഡിസ്ചാർജ് ആണ് അതുപോലെ സി വി എന്ന് പറഞ്ഞാല് ആക്ച്വൽ വെലോസിറ്റി ബൈ തിയർട്ടിക്കൽ ഇനി സി സി എന്ന് പറഞ്ഞാൽ കോയിഫൻ ഓഫ് കോൺട്രാക്ഷൻ ആണ് ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ഏരിയ അറ്റ് വീണ കോൺട്രാക്ട് ടു ദി ഏരിയ അറ്റ് ഓറിഫേഴ്സ് അപ്പൊ വീണ കോൺട്രാക്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വീണ കോൺട്രാക്ട് അപ്പൊ ആ ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം ഓർഫേസ് ഓർഫേസ് എന്നൊരു ടാങ്കിൻ്റെ താഴെയുള്ളൊരു ഓപ്പണിങ് അതിപ്പോൾ സ്ക്വയർ ആവാം സർക്കുലർ ആവാം ഇത് ഷേപ്പ് പണി ആവാം ഒരു ഓപ്പണിങ് അതിലൂടെ വെള്ളം വരുന്ന സമയത്ത് ഒരു ഭാഗത്തെത്തുമ്പോൾ ആ വെള്ളം ആ ജെറ്റ് കോൺട്രാക്റ്റ് ചെയ്യും മാക്സിമം കോൺട്രാക്റ്റ് ചെയ്യും പിന്നെ അത് വികസിച്ചിട്ടാണ് പോവുക അപ്പോൾ ആ ഒരു പോയിന്റിനാണ് എന്ത് പറയുന്നത് വീണ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാന്ന് പറയുന്നത് അവിടെ ഉള്ള ഏരിയ ബൈ ഓർഫേസിൻ്റെ ഏരിയ അതാണ് കോഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ സോ നമുക്ക് സി ഡി സി ബിൻ സി സി ടേംസിലാണെങ്കിൽ സി ബി ഇൻ ടു സി സി ആണ് പറയാ അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഡിസ്ചാർജ് ത്രൂ എ റെക്റ്റാംഗുലർ നോച്ച് ഇസ് ഗവൺ ബൈ ക്യു ഈക്വൽ ടു ടു ബൈ ത്രീ സി ഡി എൽ എൽ ഇൻ ടു ഫൈവ് ബൈ ടു ക്യു ഈക്വൽ ടു എറ്റ് ബൈ ഫിഫ്റ്റീൻ സി ഡി റൂട്ട് ടു ജി എൽ എച്ച് റേസ് ടു ത്രീ ബൈ ടു ക്യൂ ഈക്ല ടു എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ സി ഡി റൂട്ട് ടു ജി എൽ എച്ച് റേസ് ടു ഫൈവ് ബൈ ടു ക്യു ഈക്വൽ ടു ടു ബൈ ത്രീ സി ഡി റൂട്ട് ടു ജി എൽ എച്ച് റേസ് ടു ത്രീ ബൈ ടു അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ക്യു ഈക്വൽ ടു ടു ബൈ ത്രീ സി ഡി റൂട്ട് ടു ജി എൽ എച്ച് റേസ് ടു ത്രീ ബൈ ടു ആണ് അപ്പം അതിവിടെ റെക്റ്റാംഗുലർ നോച്ച് ഇപ്പം അതായത് നോച്ചിന്റെ ഇക്വേഷൻ ഇവിടെ ചോദിച്ചത് നോച്ച് മൂന്ന് ടൈപ്പ് ഉള്ളത് ട്രയാംഗുലർ നോച്ച് അല്ലെങ്കിൽ വി നോച്ച് റെക്റ്റാംഗുളർ നോച്ച് ട്രിപ്പിൾസോൾ നോച്ച് അതിന് റെക്റ്റാംഗുൾ നോച്ചിൻ്റെ ഇക്വേഷൻ ഇത് അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാന് ഇവിടെ ടു ബൈ ത്രീ ആണെങ്കിൽ എച്ചിൻ്റെ മുകളിൽ ത്രീ ബൈ ടു ആയിരിക്കും അതാണ് റെക്റ്റാംഗുളർ ഇനി ട്രയാംഗുളർ ആണെങ്കിൽ മുന്നിൽ എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ആയിരിക്കും ഓക്കെ എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ആയിരിക്കും എച്ചിൻ്റെ അവിടെ ഫൈവ് ബൈ ടു ആയിരിക്കും പിന്നെ ഇവിടെ വരുന്ന ഒരു ഇക്വേഷനിൽ വരുന്ന വ്യത്യാസം എന്നാൽ ഇവിടെ എൽ ഉണ്ടാവുക റെക്റ്റാംഗുൽ നോച്ചിൻ്റെ അവിടെ എൽ ഉണ്ടാവുക അതായത് വിത്ത് ഓഫ് നോച്ചാണ് ഉണ്ടാവുക ട്രയാങ്കുലർ നോച്ചിന് വിടുത്തില്ല ആ ഒരു നോച്ചിന്റെ ആംഗിൾ ഉണ്ടാവുക അപ്പം അതായത് എല്ലിന് പകരം ടാൻ തീറ്റ ബൈ റ്റു ആയിരിക്കും അവിടെ ഉണ്ടാവുക അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ നോട്ട്സ് വരുന്നുണ്ട് നോച്ചിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ഒക്കെ വരുന്ന വീഡിയോസ് വരുന്നുണ്ട് അടുത്തത് ലോസ് ഓഫ് പ്രഷർ ഹെഡ് ഫോർ ലാമിനാർ ഫ്ലോ ത്രൂ പൈപ്പ് വേരീസ് എങ്ങനെ വേരി ചെയ്യുന്നു ആസ് സ്ക്വയർ ഓഫ് വെലോസിറ്റി ഡയറക്റ്റ്ലി ആസ് വെലോസിറ്റി ആസ് എ ഇൻവേഴ്സ് ഓഫ് വെലോസിറ്റി രൺ ഓഫ് ദി ബോം അതിൻ്റെ ആൻസർ ഡയറക്റ്റ് ആസ് എ വെലോസിറ്റിയാണ് ഒരു ലാമിനർ ഫ്ലോയിൽ പ്രഷർ ഹെഡ് കുറയുന്നത് വെലോസിറ്റി കുറയുന്നതിന് ആനുപാതികമായിരിക്കും അതാണ് അവിടെ പറയുന്നത് ഓക്കെ വെലോസിറ്റി കുറയുന്നതിന്സരിച്ചിട്ട് പ്രഷർ ഹെഡ് കുറയും പ്രഷർ ഹെഡ് വെലോസിറ്റി കൂടിയനുസരിച്ച് പ്രഷർ ഹെഡ് കൂടും ഓക്കെ അതിവിടെ മനസ്സിലാക്കാനാണ് ലോസ് ഓഫ് ഹെഡിഡ്യൂട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ അത് v സ്ക്വയർ ആയിരിക്കും ഓക്കെ ഫ്രിക്ഷൻഡ് ലോസിന്റെ ഹെഡ് ലോസ് ആണെങ്കിൽ അവിടെ സ്ക്വയർ ഓഫ് ബെലോസിറ്റിക്ക് ആനുപാതികമായിട്ടായിരിക്കും മാറും അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറഞ്ഞാണ് ഇവിടെ അവിടെ അടുത്തത് സ്റ്റോക്ക് ഇസ് ദ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ വിസ്കോസിറ്റി കൈനമറ്റിക് വിസ്കോസിറ്റി കാപ്പിലാരിറ്റി സ്റ്റോക്ക് എന്തിന്റെ യൂണിറ്റ് ആണ് സ്റ്റോക്ക് കൈനമറ്റിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് ഡെഫിനേഷൻസ് ഉണ്ട് യൂണിറ്റ് ഓഫ് സർഫസ് സർഫസ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഇത്ര മീറ്ററിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് അതാണ് സർഫസ് സർഫസ്റ്റൻഷൻ ഇനി രണ്ടാമത്തത് യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി അതായത് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ട ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വിസ്കോസിറ്റി ആണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി ആണ് അതിൻ്റെ യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ പോയിസ് അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ പോയിസ് അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് കൈനമറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ കൈനമിറ്റിക് വിസ്കോസ്റ്റിംഗ് ആലോചിക്കുന്നത് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കെ കെ എന്ന് പറഞ്ഞാൽ കൈനമിറ്റിക് വിസ്കോസ്റ്റിയാണ് അതൊന്നാലോചിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഡയനമിറ്റിക് വിസ്കോസ്റ്റിക്ക് പോയിസ് ആയിരിക്കും ഉണ്ടാവുക പിന്നെ കാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ സർഫസ് നിമിഷം പോലെ തന്നെയാണ് ഫോഴ്സ് എക്സേട്ടഡ് ഓൺ എ യൂണിറ്റ് ലെങ്ത് തന്നെയാണ് അതിൻ്റെ യൂണിറ്റ് വരുന്നത് പതിനഞ്ചാമത്തത് ഗേജ് പ്രഷർ പോയിന്റ് ഈക്വൽ ടു ആബ്സൊല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിറിക് പ്രഷർ ആബ്സൊല്യൂട്ട് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫറിക് പ്രഷർ വാക്യൂം പ്രഷർ പ്ലസ് ആബ്സൊല്യൂട്ട് പ്രഷർ ആൻഡ് ഡി വാക്യൂം പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിറിക് പ്രഷർ എന്റെ കറക്റ്റ് ആൻസർ ആബ്സൊല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിറിക് പ്രഷർ ആണ് അപ്പൊ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് രണ്ട് ഇക്വേഷൻ ഉണ്ട് ആബ്സൊല്യൂട്ട് പ്രഷർ ഈക്വൽ ടു ഗേജ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിറക് പ്രഷർ ആബ്സൊലൂട്ട് പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയ് പ്രഷർ മൈനസ് ബാക്യൂം പ്രഷർ ഓക്കെ അത് ഇത് രണ്ടെണ്ണം നമുക്ക് പഠിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ മൂന്നിൻ്റെ റിലേഷൻ അത് ചോദിക്കുന്നതാണ് ഇവിടെ ആബ്സല്യൂട്ട് പ്രഷർ ഇൻ ടേംസ് ഓഫ് ഗേജ് പ്രഷർ പറയുകയാണെങ്കിൽ ഗേജ് പ്ലസ് അറ്റ്മോസ്ഫിയറിയ്ക്കാണ് അപ്പോൾ ഈ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തത് ഓക്കെ അപ്പോൾ ഗേജ് പ്രഷർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറി പ്രഷർ ലെഫ്റ്റ് സൈഡിലേക്ക് വരും അല്ലേ അപ്പോൾ എന്താവും ആബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിറിയ്ക്ക് പ്രഷർ എന്നാവും അതാണ് ഇവിടെ കൊടുത്തത് ഇനി വാക്യൂം പ്രഷറിന്റെ ടേംസ് പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ മൈനസ് വാക്യൂം പ്രഷർ അതായത് നെഗറ്റീവ് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന വാക്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും അവിടെ ഉണ്ടാവുക അതാണ് ഇവിടെ നെഗറ്റീവ് ചിഹ്നം വന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബർണോണിസ്തീറം ഡീൽസ് വിത്ത് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യമാണ് എന്താണ് ഫോർ എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോയിങ് ഫ്ലൂയിഡ് ദി ടോട്ടൽ എനർജി റിമെയിൻ സെയിം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ അത് തന്നെയാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ വന്നത് മാസ് മൊമെൻറ്റം ഡെൻസിറ്റി എനർജി അപ്പം എന്തായിരിക്കും എൻ്റെ കറക്റ്റ് ആൻസർ എനർജി അല്ലേ കറക്റ്റ് ആൻസർ ഡി എനർജി അതായത് ടോട്ടൽ എനർജിയാണ് സെയിം ആവുന്നത് അല്ലേ അതുകൊണ്ട് അവിടെ കറക്റ്റ് ആൻസർ എനർജി വന്നു ഇനി കണ്ടിന്യൂറ്റി ഈക്വേഷൻ ആണെങ്കിൽ അത് കൺസർവേഷൻ ഓഫ് മാസ് ആണ് അതായത് ഒരു ഫ്ലോയിൻ ഫ്ലൂയിൻ്റെ ഡിസ്ചാർജ് എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും അതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത് എ വൺ ബി വൺ ഈക്വൽ ടു എ ടു ബി ടു ഇനി കൺസർവേഷൻ ഓഫ് ആണെങ്കിൽ അത് മാസ് ഇൻ ടു വെലോസ്റ്റി ആയിരിക്കും ഓക്കെ ഇതൊക്കെ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പം അത് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ മാസ് ഡിസ്ചാർജ് അങ്ങനെയൊക്കെ അതൊക്കെ അതിന്റെ ഒരു കൺസർവേഷൻ ആണ് ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ

യറക്ട്ി പ്രൊപ്പോഷണൽ ആയിരിക്കും അതിന്റെ ഒരു ഇക്വേഷൻ ആണിത് ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ ഇപ്പൊ ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ആണ് ഡി യു ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വെലോസി ഗ്രേഡിയൻ ആണ് അപ്പോൾ വെലോസി ഗ്രേഡിയൻ മാറുന്നതനുസരിച്ചിട്ട് ഇവിടെ ടോ മാറും അതാണ് ന്യൂട്ടൺസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഹൈഡ്രോളിക് ഗ്രേഡിൻ ലൈൻ റെപ്രസെന്റ് ദ സം ഓഫ് പതിനെട്ടാം ആണ് ഹൈഡ്രോളിക് ഗ്രേഡിൻ ലൈൻ റെപ്രസെന്റ് ദ സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് കയൻറ്റിക് ഹെഡ് കയൻറ്റിക് ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് പ്രഷർ ഹെഡ് കയൻറ്റിക് ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് പ്രഷർ ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് അതിൻ്റെ കറക്റ്റ് ആൻസർ പ്രഷർ ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് ആണ് അപ്പോൾ എന്താണ് ഹൈഡ്രോളിഗ്രിഡിൻ്റെ നോക്കാം അതിൻ്റെ കൂടെ ഒരു ഫിഗർ ഉണ്ട് പൈപ്പ് കൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് ബേസിൽ നിന്നും ഉള്ള ഉയരാണ് ഡാറ്റം ഹെഡ് കണ്ടോ ഇലവേഷൻ വൺ ഇലവേഷൻ ടു എന്ന് പറയുന്നതാണ് ഡാറ്റം ഹെഡ്സ് പിന്നെ ആ പൈപ്പിൽ നിന്ന് ഒരു നിശ്ചിത അകരത്തേക്കുള്ള ദൂരാണ് പ്രഷർ ഹെഡ് പി വൺ ബൈ വൈ പി റ്റു ബൈ വൈ ആ ഒരു ദൂരമാണ് ഈ ഹൈഡ്രോളിക് ഗ്രേഡിൻ ലൈനിലൂടെ വരച്ചത് കണ്ടെ ചുവപ്പ് ലൈനിൽ വരച്ചാണ് ഹൈഡ്രോളിക് ഗ്രേഡിൻ ലൈൻ അതുവരെയുള്ള ദൂരാണ് ഇപ്പോൾ ഈ പ്രഷർ ഹെഡ് മാർക്ക് ചെയ്തത് അതിന് തൊട്ട് മുകളിൽ നമ്മൾ ബെലോസി ഹെഡ് അല്ലെങ്കിൽ കൈനറ്റിക് ഹെഡ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടേക്കുള്ള ദൂരമായിരിക്കും എനർജി ഗ്രേഡിൻ ലൈൻ അപ്പോൾ എനർജി ഗ്രേഡിൻ ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഓക്കെ ഡാറ്റം ഹെഡ് പ്രഷർ ഹെഡ് കൈൻഡ് ഹെഡ് മൂന്നു കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് എനർജി ഗ്രേഡിൻ ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ എനർജി ലൈൻ ഹൈഡ്രോളിക് ഗ്രേഡിൻ ലൈൻ പറഞ്ഞാൽ നമുക്ക് പ്രഷർ ഹെഡും ഇവിടെ ഡാറ്റം ഹെഡും മാത്രം കൂട്ടിയാൽ കിട്ടുന്നതാണ് അതാണ് ഇവിടെ ചോദിച്ചത് അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട് ടോട്ടൽ എനർജി ലൈൻ ഓർ എനർജി ഗ്രീഡിൻ ലൈൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഡാറ്റം ഹെഡ് പ്രഷർ ഹെഡ് ആൻഡ് വെലോസിറ്റി ഹെഡ് നയൻറ്റീൻ തൗസ്റ്റഡ് ഫ്ലൂയിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഓഫേഴ്സ് നോ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഓഫ് പ്രഷർ ഫ്ലോ ഷെയ്പ്പ് വോളിയും ഇപ്പോൾ ഫ്ലൂയിഡ് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാത്ത ഒരു ക്രൈറ്റീരിയ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ പ്രഷർ മാറുമ്പോൾ ഫ്ലൂയിഡിൻ്റെ റെസിസ്റ്റൻസ് മാറുന്നുണ്ട് ഫ്ലോ മാറുമ്പോൾ മാറുന്നുണ്ട് പക്ഷേ ഷെയ്പ്പ് മാറുമ്പോൾ അത് റെസിസ്റ്റൻസ് മാറുന്നില്ല ഞാനിവിടെ ഓപ്ഷൻ സി ആണ് ഷെയ്പ്പ് ഇവിടെ ഡി ടൈപ്പ് ചെയ്ത് പോയതാണ് അത് മിസ്റ്റേക്ക് ആണ് സി തന്നെയാണ് കേട്ടോ അപ്പോഴൊരു ഷേപ്പ് തന്നെയാണ് കറക്റ്റ് ആൻസർ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു സിലിണ്ട്രിക്കൽ ബാരലിലേക്ക് സിലിണ്ട്രിക്കൽ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അത് സിലിണ്ട്രിക്കൽ ഷേപ്പ് എടുക്കും വോട്ടർ അല്ലെ ഇപ്പൊ നമ്മളൊരു ബോക്സ് ഷേപ്പിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ബോക്സ് ബോക്സിന് ഷേപ്പ് എടുക്കും അത് നമുക്ക് അതേമാതിരി ഒരു പൈപ്പ് ഒരു വളഞ്ഞ പൊളിയിലുള്ള പൈപ്പ് കൂടിയാണ് വെള്ളം പോകുന്നതെങ്കിൽ അതിന് എടുക്കും അപ്പൊ അത് ഫ്ലൂയിഡിന് മാത്രം ഒരു പെക്കുലർ ഫീച്ചർ ആണ് ഏത് ഷേപ്പ് വേണമെങ്കിലും അത് എടുത്തോളൂ അതിന് റെസിസ്റ്റൻസ് ഒന്നുമില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ വോളിയൂം ഓഫ് ലിക്വിഡ് ഡിസ്പ്ലേസ് ബൈ ആൻ ഇമ്മേഴ്സ്ഡ് ബോഡി ഇസ് കോൾഡ് മെറ്റാ സെൻറ്റർ സെൻറ്റർ ഓഫ് ബോയൻസി സെൻറ്റർ ഓഫ് പ്രഷർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ കറക്റ്റ് ആൻസർ സെൻറ്റർ ഓഫ് ബോയൻസി ആണ് അപ്പോൾ എന്താണ് ഈ സംഭവം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരു ബോഡി ഒരു ഫ്ലൂയിഡിൽ ഇമ്മേഴ്സ് ചെയ്ത് വെച്ചാൽ അതിന് ടോട്ടൽ ഫോഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇനി ആ ബോഡി നിന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ ബോഡിന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡീനെ ഇക്യലിബ്രത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പോയിന്റാണ് സെൻറ്റർ ഓഫ് ബോയൻസി ഓക്കെ ആ ഇക്ലിബ്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പോയിൻ്റ് ആണ് സെൻറ്റർ ഓഫ് ബോയൻസി ഇനി ആ ബോയൻസിന്റെ പോയിന്റും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിന്റെ പോയിന്റും കൂടെ മീറ്റ് ചെയ്യുന്ന ലൈന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആ രണ്ട് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് മെറ്റാ സെന്റർ ഓക്കെ അതിന് ഈ ഒരു സംഭവം കറക്റ്റായിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഈ വരുന്ന വീഡിയോസിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മനസ്സിലാവും അപ്പോൾ ഇന്ന് ഇത്രയാണ് ഒരു സെഷൻ ഞാൻ ഞാനിന്നിപ്പോൾ പറഞ്ഞാൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ മൊത്തം പോർഷൻസ് എടുത്തിട്ട് അതിൽ നിന്നും പി എസ് സി മുൻകാലത്ത് ചോദിച്ച ഒരു ക്വസ്റ്റനെയർ ഉണ്ടാക്കി ഒന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്നതാണ് അതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ചെയ്തത് ഇനി അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോർഷൻ മാത്രം എടുക്കും അതിൽ നിന്നൊരു ക്വസ്റ്റർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സോൾവ് ചെയ്യും തൊട്ടടുത്ത വീഡിയോയിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും അങ്ങനെ ആയിരിക്കും ഇനി വരുന്ന വീഡിയോസ് ഉണ്ടാവാം ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആക്കിയിട്ടാണ് തന്നത് ഓക്കെ താങ്ക്